ഹലോ, നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തളപതി വിജയ് നായകനായി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട് എന്ന സിനിമ ചിത്രത്തിന്റെ ഏറ്റവും നിർണായകമായ ആദ്യ 4 ദിവസം ഇന്നലെ ഞായറാഴ്ചയോടെ പിന്നിട്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമായി വമ്പൻ പ്രമോഷനോടെ മികച്ച പ്രതീക്ഷകളുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ഓരോ സ്ഥലങ്ങളിലും അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമാണ് നേടിയെടുക്കാനായത്. കേരളത്തിൽ ചിത്രത്തിന് നെഗറ്റീവ് പ്രതികരണമാണ് കിട്ടിയെങ്കിൽ തമിഴ്നാട്ടിൽ മറിച്ചായിരുന്നു. ആന്ധ്ര തെലങ്കാനയിലും വ്യത്യസ്തമായിരുന്നില്ല, നെഗറ്റീവ് അഭിപ്രായം തന്നെയാണ് ഇവിടെയും കിട്ടിയത്. എന്നാൽ നോർത്ത് ഇന്ത്യ, കർണാടക എന്നിവിടങ്ങളിൽ ശരാശരി അഭിപ്രായം ചിത്രം നേടിയെടുത്തിരുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലൊക്കെ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുക്കാനായത്. GCC യൂറോപ്യൻ രാജ്യങ്ങളിലും ചിത്രത്തിന് മികച്ച പ്രതികരണം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ 3 ദിവസം കൊണ്ട് ഈ ചിത്രം GCC ഓവർസീസ് കളക്ഷനായി 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തത്. ചിത്രം ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 225 കോടി രൂപയാണ്. അതേസമയം കേരളത്തിൽ ആദ്യ 3 ദിവസം കൊണ്ട് 9 കോടി 20 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ കേരള അവതരണാവകാശം ഗോകുലം മൂവീസ് സ്വന്തമാക്കിയത് 17 കോടി രൂപയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ചിത്രം കേരളത്തിൽ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. അതേസമയം തമിഴ്നാട്ടിൽ ചിത്രം വമ്പിച്ച വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി 80 കോടി സ്വന്തമാക്കിയ സിനിമ 4ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയോടെ ഏകദേശം 100-105 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 400 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ നിലവിൽ 4 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 300 കോടിക്ക് അടുത്ത് നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം ഈ സിനിമ തിയേറ്ററിൽ വിജയകരമായി മാറുവാൻ എത്ര കോടി കളക്ട് ചെയ്യണം എന്ന അഭിപ്രായം വിവിധ കമന്റുകളിലൂടെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ചിത്രത്തിന്റെ തിയേറ്റർ റേറ്റ്സ് വിറ്റഴിച്ചിരിക്കുന്നത് 200 കോടി രൂപയ്ക്കാണ്. അപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ 400 കോടി രൂപയാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 400 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ തിയേറ്റർ വിജയമായി മാറിക്കഴിയും. നിലവിൽ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 300 കോടിയോളം രൂപ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ നിഷ്പ്രയാസം അടുത്ത 1 ആഴ്ച കൊണ്ട് തന്നെ ചിത്രത്തിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റായ 400 കോടി മറികടക്കും എന്ന് ഉറപ്പാണ്. അത് 500 കോടിയിലോ 600 കോടിയിലോ എത്തിയാലും അത്ഭുതമില്ല. ചുരുക്കി പറഞ്ഞാൽ വൻ വിജയം നേടിയെടുത്ത ലിയോയ്ക്ക് ശേഷം തിയേറ്ററിലെത്തിയ തളപതി വിജയന്റെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയും സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി തിയേറ്ററിലോടുന്ന മലയാള ചിത്രങ്ങളുടെ കളക്ഷനിലേക്ക് വന്നാൽ ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത വാഴ എന്ന സിനിമ ഇന്നലെ ഞായറാഴ്ചയോടെ 25 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഒരു കൂട്ടം പുതുമുഖ താരങ്ങളുമായി വിപിൻദാസ് തിരക്കഥെഴുതി ആനന്ദമേനോൻ സംവിധാനം ചെയ്ത ഈ സിനിമ ചിത്രത്തിന്റെ 24ാം ദിവസമായ ശനിയാഴ്ച കേരള കളക്ഷനായി നേടിയത് 40 ലക്ഷം രൂപയായിരുന്നു. 25ാം ദിവസമായി ഇന്നലെ കേരള കളക്ഷനായി ഈ സിനിമ 60 ലക്ഷത്തിന് മുകളിൽ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ശനി, ഞായർ എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി 1 കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുണ്ട്. കേവലം 3-3.5 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ ആദ്യ 23 ദിവസം കൊണ്ട് തന്നെ 40 കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിരുന്നു. നിലവിൽ 25 ദിവസം കൊണ്ട് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 41.5-42 കോടി റേഞ്ചിലാണ്. ഇനി ഈ ആഴ്ച, അതായത് വരുന്ന വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ ഓണച്ചിത്രങ്ങളുടെ റിലീസിംഗ് ആരംഭിക്കുകയാണ്. ടോവിനോ തോമസ് വ്യത്യസ്തമായ 3 വേഷങ്ങളിലെത്തുന്ന 3D ഫോർമാറ്റിൽ ചിത്രീകരിക്കപ്പെട്ട അജയന്റെ 2ാം മോഷണം അതായത് AARM എന്ന സിനിമയാണ് ഇതിൽ പ്രധാനമായിട്ട് ഒരു സിനിമ. ചിത്രം സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തുന്നത്. ഗംഭീര അഭിപ്രായം നേടിയെടുത്ത ചിത്രത്തിന്റെ ട്രെയിലർ മികച്ച സ്വീകാര്യതയാണ് ഏറ്റുവാങ്ങിയത്. ഇതില്ലാതെ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ GCC ഓവർസീസ് റൈറ്റ് സംബന്ധമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ചിത്രം ഗൾഫ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആണ്. USA വിതരണാവകാശം പ്രൈം മീഡിയ US ആസ്ട്രേലിയ, ന്യൂസിലൻഡ് വിതരണാവകാശം വണ്ടർ പ്ലസ് ഫിലിംസിനുമാണ്. ചിത്രത്തിന്റെ UK വിതരണാവകാശം സിനിമ ബൊളിയനും കാനഡയിൽ യോർക്ക് എന്റർടൈൻമെന്റുമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. സെപ്റ്റംബർ 12 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന 2ാമത്തെ ഓണം റിലീസ് ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്റെ കാണ്ഡമാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ, നന്ദു എന്നിങ്ങനെ വലിയൊരു താരനിരയും ചിത്രത്തിലുണ്ട്. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഓരോ ദിവസവും വിവിധ കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഫിയപ്പോൾ നിർമ്മിച്ച്, അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത്, ആന്റണി വർഗീസ് പെപ്പയെ നായകനായി സെപ്റ്റംബർ 13 ഓണ റിലീസായി തിയേറ്ററിലെത്തുന്ന സിനിമയാണ് കൊണ്ടൽ. ഈ ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. കടപ്പുറവും കള്ളക്കടത്തും അധോലോകവും സംഘടനകളും പകയും പ്രതികാരവും ഒപ്പം കുടുംബ ബന്ധങ്ങളും ഒക്കെ ഇഴചേർന്ന സിനിമയാണ് ഓണം പൊടിപൂരമാക്കാൻ തിയേറ്ററിലെത്തുന്ന കൊണ്ടൽ എന്ന് ട്രെയിലറിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഓണം റിലീസായി സെപ്റ്റംബർ 13 തിയേറ്ററിലെത്തുന്ന മറ്റൊരു മലയാള സിനിമയാണ് ബാഡ് ബോയ്സ്. ഉമർലൂർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, ബാല, സൈജു കുറുപ്പ്, അജു വർഗീസ്, ടിനി ടോം, ഹരിശ്രീ അശോകൻ, രമേശ് വിഷാരടി, മല്ലിക സുകുമാരൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. അതേസമയം സെപ്റ്റംബർ 20 റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു സിനിമയാണ് കഥ ഇന്നുവരെ. മേപ്പടിയൻ എന്ന സിനിമയുടെ സംവിധായകനായ വിഷ്ണു മോഹനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ബിജുമേനോൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ മേതിൽ ദേവിക, നിഖില വിമൽ, സിദ്ദീഖ്, അനുശ്രീ, രഞ്ജി പണിക്കർ, അനു മോഹൻ, ഹക്കിം ഷാ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ.
അപ്പോൾ ഗോട്ട്, വാഴ എന്നീ സിനിമകൾക്കൊപ്പം തന്നെ ഓണം റിലീസായി തിയേറ്ററിലെത്തുന്ന വിവിധ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.